നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5 ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ കണ്ണാടി നോക്കിയിട്ട് മടിയായില്ലേ പാറു? ആ കല്യാണം കഴിഞ്ഞ ദിവസങ്ങൾ എത്രയായിട്ടും. ഇപ്പോഴാണ് എന്റെ പാറു ശരിക്കും കല്യാണ പെണ്ണായത്. നല്ല സന്തോഷമുണ്ട് പാറുനെ കാണാൻ. ദേ കളിയാക്കല്ലേ മണികുട്ട. കളിയാക്കിയതല്ല പാറു, ഞാൻ സത്യം പറഞ്ഞത്. ഇപ്പോൾ പാറുനെ കണ്ടാൽ വിശാൽ സാറിനെ കുറ്റബോധം തോന്നും. കുറ്റബോധം തോന്നുന്നോ? എന്തിനാ? ഇത്രയും നല്ലൊരു സുന്ദരി പെണ്ണിനെ ഇത്രയും ദിവസമൊന്നും തിരിഞ്ഞു നോക്കിയില്ലല്ലോ. മണികുട്ട വേണ്ട കേട്ടോ, എന്റെ കൈ നല്ല തല്ലു കിട്ടും. ഇപ്പോൾ പാറുനെ കണ്ടാൽ വിശാൽ സാറിനെ കുറ്റബോധം തോന്നും. ഇത്രയും നല്ലൊരു സുന്ദരി പെണ്ണിനെ ഇത്രയും ദിവസമൊന്നും തിരിഞ്ഞു നോക്കിയില്ലല്ലോ. മണി പറഞ്ഞത് സത്യം തന്നെയാ പാർവതി. എനിക്കിപ്പോ ശരിക്കും കുറ്റബോധം തോന്നുക. നിന്റെ കണ്ണുകൾക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നത്. എപ്പോഴും ദേവീനാമം ഉരുവിടുന്ന നിന്റെ ചുണ്ടുകളുടെ വിശുദ്ധി, കൊത്തിവച്ചതുപോലെയുള്ള നിന്റെ മൂക്കിന്റെ ചന്തം, നിന്റെ കവിളുകളുടെ ചുവപ്പ്, ഈ ഓരോ മുടിയിൽ നിന്നും പടരുന്ന കാച്ചെണ്ണയുടെ ഗന്ധം, എല്ലാം ഞാൻ ഇപ്പോഴാ അറിയുന്നത്. മണിക്കുട്ടന് മാത്രമല്ല, നിങ്ങൾക്കും മറ്റുള്ളവരെ കളിയാക്കാൻ വലിയ ഇഷ്ടമാ അല്ലേ? ഞാൻ കളിയാക്കിയതല്ല പാർവതി, അവിടെ ഇരുന്നോണ്ട് നീ അറിയാതെ ഞാൻ നിന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. പതിഞ്ഞ താളത്തിൽ മാത്രം നടക്കുന്ന, ഒരളവിൽ കൂടുതൽ ശബ്ദമുയർത്താത്ത, കുലീനത്തുള്ള ഒരു പെൺകുട്ടി ഈ നിന്നെയാണല്ലോ ഞാൻ ഇത്രയും നാളും അവഗണിച്ചത്. ഞാനൊരു മണ്ടൻ തന്നെയാ. അല്ല, ഒന്നും നിങ്ങളുടെയോ എന്റെയോ കുറ്റമല്ല, ഒക്കെ ദൈവനിയോഗ. എന്നോട് ഇഷ്ടക്കേട് തോന്നിയതും ഇപ്പോ ഇഷ്ടം തോന്നിയതും എല്ലാം ദൈവനിശ്ചയം. ആ ദൈവത്തെ എനിക്കൊന്ന് കാണാൻ കഴിയോ? എന്തിനാ? നിന്നെ ഭാര്യയെ തന്നതിന് ഒരു നന്ദി പറയാന്. സ്വപ്നം കാണുകയാണോ? ആരെയാ സ്വപ്നം കണ്ടത്? വിശാൽ സാറിനെയാണോ? ഒന്ന് പോ മണിക്കുട്ടാ. കുറച്ചു നേരം കൂടി ക്ഷമിക്കണ്ടേ പാറു. വിശാൽ സാറ് തന്നെ ഇവിടെ വന്ന് നിന്നെ മണിയറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. പെണ്ണിന്റെ നാണം കണ്ടില്ലേ? അദ്ദേഹത്തിന് ഞാനൊന്നും വിളിക്കാറില്ല മണിക്കുട്ട. എന്റെ അടുത്ത് വന്നിട്ട് വേണ്ടേ എന്തെങ്കിലും വിളിക്കാൻ? നീ എന്താ പറഞ്ഞത്? അദ്ദേഹമെന്നോ? ഇനി അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ വിശാലേട്ടനെന്ന് പറയണം. പട്ടണത്തിലുള്ളവരെ പേരും വിളിക്കാറുണ്ട്. നമ്മുടെ ഗ്രാമത്തിലെ എല്ലാ പെൺകുട്ടികളും ഭർത്താവിനെ അദ്ദേഹം എന്നാ പറയുക. നിനക്കറിയില്ലേ? അത് ഗ്രാമത്തിൽ. ഇത് ഗ്രാമമല്ല, ഇത് പട്ടണമാ. ഇവിടെയുള്ള പെൺകുട്ടികൾ ഏട്ടനെന്ന് ചേർത്ത ഭർത്താവിനെ വിളിക്കുക. നീയും അങ്ങനെ വിളിച്ചാ മതി. വിശാലേട്ടൻ. യോ, അങ്ങനെ വിളിക്കാൻ എനിക്ക് പറ്റില്ല മണിക്കുട്ട. അദ്ദേഹം, സാറ് എന്നൊക്കെ എന്റെ വായിൽ വരൂ. പറ്റും, ഒന്ന് ശ്രമിച്ചു നോക്ക് പാറു. വിശാലേട്ടാ, ഇനി ഇങ്ങനെ വിളിക്കാൻ പാടുള്ളൂ.
ആരോടെങ്കിലും ഭർത്താവിനെ കുറിച്ച് പറയുമ്പോ എന്റെ വിശാലേട്ടൻ എന്ന് തന്നെ പറയണം. മനസ്സിലായോ? നീ എന്തൊക്കെ പറയുന്നത് മണിക്കുട്ട? ശരിക്കും നീ വഷളായിട്ടുണ്ട്. നല്ല അടി കിട്ടാഞ്ഞിട്ടാ. മണിയറ സൂപ്പർ ആയിട്ടില്ലേ മണി? പൂക്കളെല്ലാം വിതറി, ബലൂണുകൾ കൊണ്ട് അലങ്കരിച്ചു. ഇനി എന്തെങ്കിലും വേണോ മണി? മണിയറയിൽ പഴങ്ങൾ വെക്കാറുണ്ട്, മധുര നാരങ്ങ, ആപ്പിളും മുന്തിരിയും ഒക്കെ. അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പാല് വേണ്ടേ? പാലും കൊണ്ടാ പാർവതി കേറി വരിക. പിന്നെ ഈ മണിയറയിലെ അലങ്കാരങ്ങളൊക്കെ കണ്ട് അവൾ അന്തം വിട്ടു നിൽക്കും. അതെ, ആ സമയത്ത് മനസ്സ് നിറയെ പ്രണയവുമായി വിശാൽ ബ്രോ അവളുടെ അടുത്ത് വന്ന് നിൽക്കും. സമയത്ത് തന്നെ വിശാൽ ബ്രോ ഇത് തിരഞ്ഞെടുത്തത് നന്നായി. ഹാ, അമ്മ ആ കാഴ്ച കണ്ടാലേ ഉറപ്പായ ഹാർട്ട് അറ്റാക്ക് വരും, അല്ലേ മണി? പ്രഭാവതി അമ്മ പ്രശ്നം ഉണ്ടാക്കുമെന്ന എനിക്ക് തോന്നുന്നേ. അമ്മക്ക് എന്ത് ചെയ്യാൻ കഴിയും? പാർവതി വിശാൽ ബ്രോയുടെ ഭാര്യയല്ലേ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.